100% ജോലി സാധ്യതയുള്ള മൊബൈൽ കോഴ്സുകളുമായി കണ്ണൂരിൽ ആപ്പിൾ സ്കൂൾ ടെക്നിക്കൽ അക്കാദമി ഗ്ലോബൽ വില്ലേജ് ബാങ്ക് റോഡ് കണ്ണൂർ. റെയിൽവേ കേരളത്തോട് പ്രത്യേകിച്ച് മലബാറിനോട് കാണിക്കുന്ന ഈ അവഗണന എന്ന് അവസാനിക്കുമെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. എന്നാൽ ദിവസം കഴിയുന്തോറും അവഗണനയുടെ ആഴം കൂടുന്നതല്ലാതെ പരിഹാരത്തിന് അടുത്തുപോലും എത്തുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന പ്രദേശമാണ് വടക്കൻ കേരളം, പ്രത്യേകിച്ച് കോഴിക്കോടിനും കാസർഗോഡിനും ഇടയിൽ. ഈ മേഖലയിലെ യാത്രാക്ലേശം പരിഹരിക്കണമെങ്കിൽ കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കുകയാണ് ഏക പോംവഴി. എന്നാൽ ഉള്ളത് തന്നെ നിർത്തിയിട്ട് മാസങ്ങളായി. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾക്കായുള്ള ജനങ്ങളുടെ കാത്തിരിപ്പ് അനന്തമായി നീളുകയാണ്. നിർത്തലാക്കിയ പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കാനുള്ള പുതിയ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഒരു ട്രെയിൻ മാത്രമാണുള്ളത്. തിരുവനന്തപുരം നാഗർകോവിൽ പാസഞ്ചർ ട്രെയിൻ മാത്രമാണ് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യത്തെ നിർത്തലാക്കിയ 111 പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിച്ചപ്പോഴാണ് കേരളത്തിനോട് ഈ അനീതി കാട്ടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് സർവീസ് നടത്തിയിരുന്ന പാസഞ്ചർ മെമു ട്രെയിനുകൾ പകുതിയും ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. മെമു സർവീസ് തുടങ്ങുമ്പോൾ നിലവിലെ പാസഞ്ചർ ട്രെയിൻ നിർത്തലാക്കുകയാണ് ചെയ്തത്. ഈ പ്രദേശത്തെ ജനങ്ങളോട് ചെയ്ത മറ്റൊരു കടുംകൈയാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാവിലെ 7:40 കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന പാസഞ്ചർ ട്രെയിൻ, ആ പാസഞ്ചർ ട്രെയിൻ ഇല്ലാതാക്കിക്കൊണ്ട്, പൂർണ്ണമായി നിർത്തലാക്കിക്കൊണ്ട് അതിന് പകരം ഒരു മെമു എന്ന് പറയുന്ന ഒരു യാത്രാ സംവിധാനം ഞങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി ആവശ്യപ്പെട്ടൊരു കാര്യമാണ് മെമു സർവീസ് ആരംഭിക്കണമെന്ന്. പക്ഷേ മെമു സർവീസ് ഒരു പാസഞ്ചറും നിർത്തിക്കൊണ്ടല്ല ആരംഭിക്കേണ്ടത് എന്ന് ഞങ്ങൾ കൃത്യമായി അന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിലവിൽ സൗകര്യത്തോടുകൂടി മംഗലാപുരത്തേക്ക് പോയിരുന്ന കണ്ണൂർ മുതൽ അങ്ങോട്ടുള്ള ചെറുകിട സ്റ്റേഷനുകളിൽ നിന്ന് യാത്രക്കാർ ഈ ട്രെയിനിനെ വളരെയേറെ ആശ്രയിച്ചൊരു ട്രെയിനാണ് രാവിലെ പോകുന്ന 7:40 പോകുന്ന പാസഞ്ചർ ട്രെയിൻ. അത് നല്ല സൗകര്യമുള്ള ട്രെയിനാണ്. അത് പാവപ്പെട്ട രോഗികൾക്ക്, അതുപോലെ തന്നെ ശാരീരിക അവശത നേരിടുന്ന ആളുകൾക്കൊക്കെ ഇരുന്നും കിടന്നും പോകുവാനുള്ള സൗകര്യമുണ്ടായിരുന്ന ട്രെയിനാണ് രാവിലെ 7:40 കണ്ണൂർ ടു മംഗലാപുരം പാസഞ്ചർ. ആ പാസഞ്ചർ പൂർണ്ണമായി ഇവിടെ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. അത്യന്തം പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള പാസഞ്ചർ ട്രെയിനുകൾ മുഴുവൻ നിലനിർത്തുകയും അതിന് പുറമെ ഉള്ള സമയങ്ങളിൽ മെമു സർവീസ് ആരംഭിക്കണം എന്നുള്ളതാണ്. പക്ഷേ റെയിൽവേ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ എന്താണ്? 100 കിലോമീറ്ററും 200 കിലോമീറ്ററിനും ഇടയിലുള്ള പാസഞ്ചർ സർവീസുകൾ മുഴുവൻ നിർത്തിക്കൊണ്ട് അവിടെയൊക്കെ മെമു സർവീസ് നടത്തുക എന്നുള്ളതാണ്. ഈ മെമു സർവീസ് തന്നെ നമുക്കറിയാം, പലപ്പോഴും ജനങ്ങൾ യാത്രക്കാരുടെ സൗകര്യം പിന്നെ നിർവഹിക്കാൻ വേണ്ടി അവരുടെ, നമുക്കറിയാം, ഒരു കുട്ടിക്ക് മുല കൊടുക്കണമെങ്കിൽ പോലും സാധിക്കാത്ത തരത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഈ ട്രെയിൻ നിർത്തിയതിലൂടെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അടിയന്തരമായും പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കുക. തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ 32 ട്രെയിനുകളും പാലക്കാട് ഡിവിഷന് കീഴിൽ 22 ട്രെയിനുകളും ഇനിയും സർവീസുകൾ പുനരാരംഭിക്കാനുണ്ട്. സ്കൂളുകളും കോളേജുകളും തുറന്നതോടെ ഉള്ള ട്രെയിനുകളിലൊക്കെ കാലുകുത്താൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. സീസൺ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല. പുനഃസ്ഥാപിച്ച ഏതാനും പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളായാണ് ഓടുന്നത്. ഈ ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് പാസഞ്ചർ ടിക്കറ്റ് നിരക്കിന് പകരം എക്സ്പ്രസ് നിരക്ക് നൽകേണ്ടിയും വരുന്നു. വടക്കേ മലബാറിലെ റെയിൽവേ യാത്രക്കാർ പരിമിതമായ സൗകര്യത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. 2-3 വർഷക്കാലമായി ഈ കോവിഡ് പ്രതിസന്ധിയും പ്രയാസവും ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഈ ഭാഗത്തുള്ള റെയിൽവേ യാത്രക്കാരെയാണ്. കൂഞ്ഞിന്മേൽ കുരുവെന്ന പോലെയാണ് ഇപ്പോൾ റെയിൽവേയുടെ പുതിയ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത്. അതായത്, ഒരുപാട് പാസഞ്ചർ ട്രെയിനുകൾ ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ വേണ്ടി റെയിൽവേ തയ്യാറായിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ നിന്നും മംഗലാപുരത്തേക്കുള്ള ഒട്ടുമിക്ക പാസഞ്ചർ ട്രെയിനുകളും പുനരാരംഭിച്ചുവെങ്കിലും അതിലൊക്കെ ഇപ്പോൾ എക്സ്പ്രസ് നിരക്കുകളാണ് റെയിൽവേ സാധാരണ യാത്രക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇത് ഗുരുതരമായ ഒരു യാത്രാ പ്രശ്നം തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണൂരിൽ നിന്ന് 10 രൂപ കൊടുത്ത് പയ്യന്നൂർ പോയിരുന്ന ആളുകൾ ഇന്നിപ്പോൾ 30 രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് അസംഘടിത തൊഴിലാളികൾ, ദിവസ വേതനക്കാർ, അതുപോലെ തന്നെ സാധാരണ സ്ത്രീ തൊഴിലാളികൾ, അങ്ങനെ അടക്കമുള്ള ആളുകൾ യാത്ര ചെയ്യുന്ന ഈ സംവിധാനത്തിന് ഒരു ദിവസം യാത്രാ ചെലവിൽ മാത്രം തന്നെ 60 രൂപ ചെലവാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമുക്കറിയാം, 300-200 ഒക്കെ ദിവസ കൂലിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇത് കനത്ത ഇരുട്ടടിയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ള ആദ്യമായി ഇതിൻ്റെ യാത്രാ നിരക്ക്
അത് പാസഞ്ചർ ട്രെയിനിൻ്റെ നിരക്കിലേക്ക് മാറ്റണം എന്നുള്ളതാണ്. മലബാറിലെ യാത്രാ ദുരിതം അനുഭവിക്കുന്നവർക്കേ പറഞ്ഞാൽ മനസ്സിലാവൂ. റെയിൽവേ അധികൃതർക്ക് അവഗണന മാത്രം. രാവിലെയും വൈകുന്നേരങ്ങളിലും പാസഞ്ചർ ട്രെയിനുകൾ ഓടുന്നുണ്ടെങ്കിലും ഉച്ച സമയത്ത് 2-3 മണിക്കൂർ കഴിഞ്ഞാലേ ഒരു ട്രെയിൻ വരികയുള്ളൂ. രാവിലെ 9:15 മദ്രാസ് ചെന്നൈ പോയി കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ കാത്തിരിക്കുക 11:30 വരെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 10:40 ഇപ്പോൾ വരുന്നതെങ്കിൽ പോലും മുമ്പ് അത് 11:30 അന്ന് പിന്നെ മറ്റൊരു ട്രെയിൻ ചെന്നൈയിൽ നിന്ന് വരുന്നത്. പക്ഷേ ഇപ്പോൾ 10:40 വരുന്നുണ്ടെങ്കിൽ പോലും 2-3 മണിക്കൂർ നീണ്ട ഇടവേളയാണ്, ഗ്യാപ്പാണ് ഇവിടെ മംഗലാപുരം ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഒരു ട്രെയിൻ ലഭ്യമാകാൻ വേണ്ടി. ഞങ്ങൾ പറഞ്ഞു ഇവിടെ നിന്ന് രാവിലെ ഒരു 9 അല്ലെങ്കിൽ 10 മണിക്കൊരു പാസഞ്ചർ ട്രെയിൻ ആരംഭിക്കണം, അതോടൊപ്പം ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടുന്ന് ഒരു പാസഞ്ചർ ട്രെയിൻ ആരംഭിക്കണം. ഇങ്ങനെയൊക്കെ ആരംഭിച്ചാൽ സ്വാഭാവികമായും വടക്കേ മലബാറിന് നമുക്കറിയാം ബസ്സുകളായാലും ട്രെയിനുകളായാലും ഏറ്റവും പരിമിതമായ സൗകര്യത്തിലാണ് ഇവിടുത്തെ ഈ പ്രദേശ ജനങ്ങൾ യാത്രാ സൗകര്യം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഉച്ചയ്ക്കും രാവിലെയും പറ്റുമെങ്കിൽ വൈകുന്നേരം, അതുപോലെ തന്നെ തിരിച്ച് മംഗലാപുരത്ത് നിന്നും ഈ പറഞ്ഞ സമയങ്ങളിൽ ഒരു പാസഞ്ചർ ട്രെയിൻ ആരംഭിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മലബാറിനോടുള്ള മറ്റൊരു നേർസാക്ഷ്യമാണ് സ്റ്റേഷനുകൾ നിർത്തലാക്കിയത്. ചിറക്കൽ, ചന്തേര, കളനാട് തുടങ്ങിയ ലോക്കൽ സ്റ്റേഷനുകളിലൊക്കെ നിർത്തലാക്കാൻ പോവുകയാണ്. ഇവിടെ സ്റ്റേഷനുകളെ അവസ്ഥ 2-3 വർഷമായി പല സ്റ്റേഷനുകളും ഇവിടെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. സ്റ്റേഷനുകൾ നിർത്ത പിന്നെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നെങ്കിൽ പോലും ചിറക്കൽ, കളനാട് അതുപോലെ തന്നെ ചന്തേര അടക്കമുള്ള 3 സ്റ്റേഷനുകളിലും ഇപ്പോൾ ഇവിടെ ഹാൾട്ട് സ്റ്റേഷനായിട്ട്, അതായത് ടിക്കറ്റ് പോലും വിൽക്കാൻ പറ്റാതെ അവിടെ സ്റ്റോപ്പുകൾ എടുത്തു കളഞ്ഞുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങൾ എത്രയോ 100 ആണ്ടുകൾ പാരമ്പര്യമുള്ള, എത്രയോ വർഷങ്ങളായി പാസഞ്ചർ ട്രെയിനുകൾ നിർത്തിയിരുന്ന സ്റ്റേഷനുകളിൽ നിന്ന് മെല്ലെ മെല്ലെ സ്റ്റോപ്പുകൾ എടുത്തു കളയാനുള്ള വേറൊരു ശ്രമമാണ് റെയിൽവേ നടത്തുന്നത്. അതും അത് ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. അപ്പോൾ ചെറുകിട സ്റ്റേഷനുകളെ ഇല്ലാതാക്കിക്കൊണ്ട്, അവർക്കുള്ള സൗകര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് ഇത്തരം സ്റ്റേഷനുകൾ നിർത്തുന്നത്, ആ നിർത്തുന്നത് പോലും ഇല്ലാതാക്കി ആ സ്റ്റേഷനുകൾ അടച്ചു പൂട്ടേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഇടയിലും പൊതുജനങ്ങളുടെയിലും ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മൂകാംബികയുമായി ബന്ധപ്പെടുത്തി ബൈന്ദൂർ പാസഞ്ചർ ട്രെയിൻ കുറേ കാലം ഓടിയതാണ്. അത് നിർത്തലാക്കിയിട്ട് മാസങ്ങളായി. മുമ്പ് ബൈന്ദൂരിലേക്ക് മൂകാംബിക ക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഭക്തന്മാർക്ക് പോകാൻ വേണ്ടി മാത്രമല്ല, രോഗികളായ ആളുകൾക്ക് മംഗലാപുരം അതുപോലെ ആ പ്രദേശങ്ങളിലേക്ക് മണിപ്പാൽ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആശ്രയിച്ചിരുന്ന ബൈന്ദൂർ പാസഞ്ചർ നിർത്തിയിട്ട് 2-3 വർഷമായി. അത് പുനരാരംഭിക്കാൻ വേണ്ടി റെയിൽവേ തയ്യാറായിട്ടില്ല. അത് മറ്റേതെങ്കിലും പിലിഗ്രിജയം പിന്നെ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് മറ്റേതെങ്കിലും തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് അടിയന്തരമായും അത് പിന്നെ ബൈന്ദൂർ പാസഞ്ചർ പുനരാരംഭിക്കണം എന്നുള്ളത് ഞങ്ങൾ കുറേ നാളുകളായി ആവശ്യപ്പെടുന്നതാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി റെയിൽവേ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സ്ഥിരം യാത്രക്കാരായ ആളുകളുടെ ആശ്രയ കേന്ദ്രമാണ് പാസഞ്ചർ ട്രെയിനുകൾ. ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളുമാണ് ആശ്രയിക്കുന്നത്. ഇത് സാധാരണക്കാരായ ആളുകളുടെ ജീവിതം ദുരിതപൂർണം ആക്കുകയാണ്. മലബാറിനോട് റെയിൽവേ കാണിക്കുന്ന വളരെ മോശമായൊരു സമീപനമാണ് നമ്മുടെ പാസഞ്ചർ ട്രെയിനിൻ്റെ കാര്യത്തിൽ. ഈ ട്രെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണക്കാരൻ്റെ ആശ്രമമായ ഈ വണ്ടി വിദ്യാർത്ഥികളുടെ, തൊഴിലാളികളുടെ, ഉദ്യോഗസ്ഥരുടെ ആവശ്യമായി ഓടേണ്ട ഈ വണ്ടി, അതിൻ്റെ നമുക്കറിയാം സമയബന്ധിതമായി കൃത്യമായ സമയനിഷ്ഠയോടു കൂടി അവരുടെ ഓഫീസുകളിലെത്തുവാനോ അതുപോലെ സ്കൂളിലെത്താനോ ആശ്രയിക്കുന്ന ഈ വണ്ടി ഇന്ന് അപകടനോടെ ഒരു നിഴലിലാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ട്രെയിൻ ഇന്നും എക്സ്പ്രസ്സിൻ്റെ നിരക്കിലാണ് ഈ ട്രെയിൻ പിന്നെ അതിൻ്റെ നിരക്ക് പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് തികച്ചും നമുക്ക് പ്രതിഷേധകരമാണ്. കാരണം നമുക്കറിയാം ഒരു സാധാരണക്കാരൻ്റെ ആശ്രമമായ ഈ വണ്ടി, ലോക്കൽ ട്രെയിനുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ബസ്സാണ്. നമുക്കറിയാം ബസ്സുകളുടെ തിരക്കൾ ഒഴിവാക്കാനും ഒരുപാട് യാത്രാക്ലേശങ്ങൾ പരിഹരിക്കാനുമാണ് ഇത്തരത്തിലുള്ള ട്രെയിനുകൾക്ക് നമ്മൾ പ്രാഥമികം കൊടുക്കുകയും ഈ സമര പോരാട്ടങ്ങളിലൂടെ ഇത്തരം ട്രെയിനുകൾ നേരത്തെയുള്ള സ്ഥിതി പിന്നെ നിലനിർത്തുവാൻ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഓരോ തവണ നമ്മൾ നിവേദനം കൊടുക്കുമ്പോഴൊക്കെ പാലക്കാട് റെയിൽവേ ഡിവിഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ നിവേദനം നിരവധി തവണ കൊടുത്തതാണ്. ആ സമയത്തൊക്കെ സമാശ്വാസ വാക്കുകളുണ്ടെങ്കിലും അതിനൊന്നും ഒരു നടപടിയാകുന്നതിന് പകരം വീണ്ടും വീണ്ടും നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പിന്നെ ഒരു പ്രവണതയാണ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാമെന്നതാണ് പാസഞ്ചർ ട്രെയിനുകൾ കൊണ്ടുള്ള പ്രയോജനം. പാസഞ്ചർ ട്രെയിനുകൾ പുനഃസ്ഥാപിക്കാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാകട്ടെ സാധാരണക്കാരാണ്.
നിലവിൽ ഓടിയിരുന്ന ട്രെയിനുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കുകയും കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കുകയും ചെയ്താലേ മലബാറിലെ യാത്രാക്ലേശത്തിന് പരിഹാരം കാണാനാവൂ. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്രമോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല 4 പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം. പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ്, കമ്മൽ, നാഗപടം നെക്ലസ്, മുല്ലമാല, മാങ്ങമാല, കാശുവള, ലക്ഷ്മിവള തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ, പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ, വളകൾ, മോതിരങ്ങൾ, മാലകൾ. BIS ഹാൾമാർക്ക് ജുവലറി, അപ്പുസൺസ് ഗോൾഡ് ഹൗസ്, പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ, അപ്പുസൺസ് കിഡ്സ് ജുവലറി, പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ.